ഹായ് ഗൈസ്, നമസ്കാരം. നമ്മൾ ഇന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സംഭവമാണ്, ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാനുള്ളത്. ഇത് കാണുമ്പോൾ ചെറിയൊരു സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതൊരു വലിയൊരു ആപത്ത് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയാം. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടകളിൽ നിന്നൊക്കെ ഈ അരി പോലുള്ള അല്ലെങ്കിൽ ഫുഡ് വരുന്ന വലിയ വലിയ ചാക്കുകൾ ലോക്ക് ചെയ്ത് വരുന്ന നൂലാണിത്. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫുഡ് തയ്ച്ചു വരുന്ന നൂലാണ്. ഈ നൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നൈലോൺ ടൈപ്പ് നൂലാണ്. ഇത് ഈ ലോക്കിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാലും, അതായത് ലോക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും, ഇതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇതുണ്ട്, ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടാണ് ഈ സംഭവിക്കുക. ഇതിങ്ങനെ നേരെ വീഴില്ല. ഇത് തന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം ഞാൻ പറയാം. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് കണ്ട കാരണം ഞാനിതൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. കാരണം അത് അവിടെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ കടകളിൽ നിന്ന് മിക്ക ആളുകളും, അതായത് മിക്ക ഷോപ്പുകളിലും കാണാവുന്നതാണ്. ഇത് ഈ ഫുഡിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നൂലുകൾ എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ആ കടയുടെ സൈഡിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോക്സ് ഇട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അരി വരുന്ന മാർക്കറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം ഇത് ഈ അരി പൊട്ടിച്ചതിന് ശേഷം ഈ നൂലും അവിടെ സൈഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ അരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അരിച്ചാക്ക് പൊട്ടിക്കുമ്പോൾ ഈ പൊട്ടിക്കുന്ന സമയത്ത് ഈ അരിയും കൂടി ഈ താഴെ വേസ്റ്റ് അരികൾ വീഴും. കാരണം ഇത് പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ അരി വിൽക്കുന്ന ഷോപ്പുകളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ ഈ അരിയുടെ വേസ്റ്റുകൾ കാണും. അപ്പോൾ ഈ അരിയുടെ വേസ്റ്റ് മീൻസ് അരി തിന്നുവാനായിട്ട് ഒരുപാട് പക്ഷികൾ വന്ന് വരുന്നുണ്ട് അവിടെ. പ്രാവുകളായിട്ടും അല്ലെങ്കിൽ കോഴികളായിട്ടും ഒരുപാട് പക്ഷികൾ, കാരണം ഈ അരി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അരി തിന്നുവാൻ വേണ്ടി വരുന്ന മിക്ക പ്രാവുകളും അല്ലെങ്കിൽ മിക്ക പക്ഷികളും പല രീതികളിലും അപകടങ്ങളിൽ പെട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ചത്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെഡായി കിടന്ന ഒരു പക്ഷിയുടെ കാലിൽ ഈ ഒരു സംഭവം, ഈ ഒരു നൂല് കംപ്ലീറ്റ് ചുറ്റി പിണഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം, ഇവർക്ക് എങ്ങും ഇരിക്കാൻ പറ്റില്ല. ഇത് കുറേയൊക്കെ ഇങ്ങനെ പറന്നു പോകും. അതുപോലെ തന്നെ ചില മരക്കൊമ്പുകളിൽ ചെന്നിരിക്കുമ്പോൾ ഈ ചില്ലകളിൽ ഈ നൂല് കുടുങ്ങും. പിന്നെ ഇവർ അവിടെ കിടന്ന് എന്താ പറയുക, ഭക്ഷണമൊന്നും കിട്ടാതെ അല്ലെങ്കിൽ വെയിലും മഴയെ കൊണ്ട് അവിടെ കിടന്ന് ഡെഡായി പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗൈസ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ഷോപ്പുകൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ ചാക്കുകൾ പൊട്ടിച്ച് കളയുന്ന നൂലുകൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബോക്സിലോ അല്ലെങ്കിൽ മറ്റു പക്ഷികളോ ഒന്നും വന്ന് ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റിവെക്കുകയോ നശിപ്പിച്ച് കളയുകയോ ദയവ് ചെയ്ത് ചെയ്യുക. കാരണം ഇത് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പല മിണ്ടാപ്രാണികളുടെയും കാലിൽ ചുറ്റി, അതായത് പ്രത്യേകിച്ച് പക്ഷികളുടെ കാലിൽ ചുറ്റി, കാരണം അവർ ഈ വിശന്നിട്ട് വരുന്നതാണ്. കാരണം ഈ അരിയൊക്കെ പൊട്ടിക്കുമ്പോൾ ഈ അരി താഴെ പോകുന്ന അരികളൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് വിശപ്പ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അവരൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇത് അവരുടെ കാലിൽ ചുറ്റി ആ ഭക്ഷണം അവസാനത്തെ ഭക്ഷണമാക്കി ആരും മാറ്റരുത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഷോപ്പുകൾ നടത്തുന്ന ചേട്ടന്മാരോടും അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധിച്ചുള്ള ആളുകളോടും നമ്മളൊരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് ഇതുപോലെയുള്ള നൂലുകൾ, ഈ ഫുഡ് പൊട്ടിച്ച നൂലുകൾ നിങ്ങൾ വലിച്ചെറിഞ്ഞിടരുത്. ഇത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഫുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നൂല് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കുക. മറ്റു പക്ഷിമുഖാദികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആരും ദയവ് ചെയ്ത് ഈ വീഡിയോ കാണാതെ പോകരുത്. കാണുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് നമ്മൾ കണ്ടത് നമുക്കൊരു സങ്കടം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ,